എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഗ്രാവിറ്റേഷൻ ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസുകളിലേക്കാട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ ഓർക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറഞ്ഞു ഇല്ലേ മ്യൂച്വൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു പരസ്പര ആവശ്യ ബലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു ഒന്നാമത്തെ വസ്തു രണ്ടാമത്തെ വസ്തുവിനെ ആകർഷിക്കുന്ന അതേ ബലത്തോടെ രണ്ടാമത്തെ വസ്തു ഒന്നാമത്തെ വസ്തുവിനേയും ആകർഷിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഒരു ബലമാണ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഗുരുത്വബലം എന്ന് പറഞ്ഞു അല്ലെ ഗുരുത്വബലം എന്ന് പറഞ്ഞു അപ്പൊ അത് ഭയങ്കര വളരെ ദുർബലമായിട്ടുള്ള ബലമാന്ന് പറഞ്ഞു പക്ഷെ ദുർബലമായിട്ടുള്ള ബലമായതുകൊണ്ട് നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല അനുഭവപ്പെടുന്നില്ല എങ്കിലും അതിന്റെ പ്രഭാവം വളരെ ദൂരം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു ഭൂമി ചന്ദ്രനെ ആകർഷിക്കുന്ന ബലം എഫ് എങ്കിൽ ചന്ദ്രൻ ഭൂമിയെ ആകർഷിക്കുന്ന ബലം എത്ത് തന്നെയായിരിക്കും എഫ് തന്നെയായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും തമ്മി ആർഷിക്കുന്നുണ്ട് അപ്പൊ ആ ആർഷിക്കുന്ന വസ്തുക്കളിൽ ഉണ്ടാവുന്ന ആ ബലം എന്ന് പറഞ്ഞിരിക്കും എങ്ങനെയായിരിക്കും ആ ഒരുപോലെ ആയിരിക്കും നമ്മൾ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ അപ്പം ഉള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക കേട്ടോ ആ വീഡിയോ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് നോക്കി എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ അപ്പോ നമ്മള് ഭൂമിയിലെ വസ്തുക്കളെല്ലാം പരസ്പരം ആകർഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഈ ഒരു ബലം കൊടുത്തിട്ടാണ് ആകർഷിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഒരു മ്യൂച്വൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് പരസ്പര ആശ്ചന ബലം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തുടർച്ചയായിട്ട് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബലം പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ വസ്തുക്കൾക്ക് അവിടെ ആക്സലേഷൻ ഉണ്ടാവുമല്ലോ തൊർണം ഉണ്ടാവുമല്ലോ അല്ലേ നമുക്ക് ബലം പ്രയോ പ്രയോഗിക്കുന്നുണ്ട് നമ്മൾ ഏതൊരു വസ്തുവിന്മയിലേക്കും ബലം പ്രയോഗിക്കുമ്പോൾ അവിടെ നിന്നാണ് അത് മൂവ് ചെയ്യും അതായത് അവിടെ ആക്സിലേഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ അപ്പൊ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഭൂമി ഒരു വസ്തുക്കളിലേക്ക് ഒരു ബലം കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ ഭൂമി കൊടുക്കുന്ന വസ്തുക്കൾ മൂലം അവിടെ ഒരു തുർണം അല്ലെങ്കിൽ ആക്സിലേഷൻ ഉണ്ടാകുന്നു ഉണ്ടോന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് എന്നാ ഇവിടെ ഒരു ചിത്രം നോക്കിയതെങ്കിൽ തേങ്ങ തെങ്ങാണ് തെങ്ങിൽ നിന്ന് തേങ്ങാ താഴോട്ട് വീഴുവാണ് ചെയ്യുന്നില്ലേ അപ്പം ഈ തേങ്ങ തെങ്ങിൽ നടന്ന് വീഴുമ്പോ അത് താഴേക്കാണല്ലോ പോരുന്നത് മുകളിലോട്ട് പോകുന്നില്ലല്ലോ താഴേക്ക് തന്നെ പോരുന്നു അതിന് കാരണം എന്താണ് ആ ഭൂമി നമ്മൾ പറഞ്ഞു ഭൂമി വസ്തുക്കളെ അട്രാക്ട് ചെയ്യുന്നു ആകർഷിക്കുന്നു പറഞ്ഞു അല്ലെ ആർഷണ ബലം ഉണ്ടാകാൻ കാരണം എന്താണ് ആ ഭൂമി ഈ വസ്തുവിന്മേലേക്ക് ഒരു ബലം കൊടുക്കുന്നുണ്ട് അല്ലെ ഒരു അസന്തുലിതമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട് ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താണ് അവിടെ ഒരു തൊരണം അല്ലെങ്കിൽ ആക്സലേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നേരെ താഴേക്ക് പോകുന്നത് അപ്പം ഈ ഭൂമി ഈ വസ്തുവിനെ തേങ്ങ തേങ്ങനെ ആകർഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ കൊടുക്കുന്ന ഭൂമി ആർഷിക്കണമെങ്കിൽ എന്താണ് ഒരു ബലം കൊടുക്കണം ആ കൊടുക്കുന്ന ബലം അല്ലെ ആ കൊടുക്കുന്ന ൂലം എന്താണ് അവിടെ ത്വരണം ഉണ്ടാവുന്നു അതുകൊണ്ടാണ് നേരെ അത് താഴേക്ക് പതിക്കുന്നത് താഴേക്ക് വീഴാനുള്ള കാരണം മനസ്സിലായല്ലോ അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ

പ്രൊഡ്യൂസ്ഡ് ബൈ ദ അൺബാലൻസ്ഡ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ എർത്ത് ഓൺ ദ കോക്കനട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ ഭൂമിയുടെ ആകർഷണ ബലം കാരണമല്ലേ തെങ്ങിൽ നിന്നും ഞെട്ടറ്റ് വീണ തേങ്ങ താഴോട്ട് തന്നെ പതിക്കുന്നത് അല്ലെ ഭൂമി ആ തേങ്ങേനെ താഴോട്ട് ആകർഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ ഭൂമി പ്രയോഗിക്കുന്ന അസന്തുലിത ബലം നമ്മൾ പറഞ്ഞു ഒരു ബലം കൊടുക്കുവാണ് അട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞു തന്നെ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു ബലം കൊടുക്കുവാണ് ആ ഭൂമി കൊടുക്കുന്ന അസന്തുലിതമായിട്ടുള്ള ബലം അതായത് അൺബാലൻസ്ഡ് ഫോഴ്സ് തേങ്ങയിൽ എന്തുണ്ടാക്കുന്നുണ്ട് ആക്സിലറേഷൻ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ ആക്സലറേഷൻ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് അത് താഴേക്ക് പതിക്കുന്നത് അല്ലെ അപ്പൊ തുടർച്ചയായി ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുക്കൾക്ക് എന്തുണ്ടാകുന്നുണ്ട് ആക്സലറേഷൻ അല്ലെങ്കിൽ ത്വരണം ഉണ്ടാകുന്നുണ്ട് അപ്പം ഭൂമി പ്രയോഗിക്കുന്ന ആ ത്വരണം മൂലം അല്ലെങ്കിൽ ആക്സിലറേഷൻ മൂലമാണ് വസ്തുക്കൾ അഞ്ഞട്ടത്തൊക്കെ വീഴുമ്പോൾ എന്താണ് താഴേക്ക് തന്നെ പോരാൻ കാരണം ക്ലിയർ ആയല്ലോ അപ്പോ അങ്ങനെ ഭൂമി ഒരു തൊർണം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല അപ്പൊ ആ ഭൂമി ഭൂമിയുടെ ആകർഷണം ആ ആ വസ്തുക്കൾക്കുണ്ടാകുന്ന ആ തൊർണത്തിന് നമ്മളൊരു പേര് പറയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാ പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ എന്താണ് ഭൂഗുരുത്വാകർഷണ ത്വർണ്ണം എന്ന് പറയും മനസ്സിലായില്ല ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ത്വരണം അതായത് നമ്മുടെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമ്മൾ പഠിച്ചതായിരുന്നു എന്താണ് എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലേ നൂട്ടന്റെ രണ്ടാം ചലനം അനുസരിച്ച് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് നമുക്കറിയാം അല്ലെ അപ്പം എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എഫ് ഇസ് ഈക്വൽ ടു എം എംഎയിലെ എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ ഭൂമിയുടെ ആകർഷണ ബലം അല്ലെ ഭൂമി കൊടുക്കുന്ന ആകർഷണ ബലം അത് ഏതൊരു വസ്തുവിലാണ് എം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുവിലേക്ക് നോക്കട്ടെ എം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുവിലേക്ക് ഭൂമി കൊടുക്കുന്ന ആകർഷണ ബലമാണ് എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ എന്താണ് അവിടെ ഒരു തൊരണം ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ എന്താണ് ആ ഏന്ന് പറഞ്ഞിരിക്കുന്നത് എഫി സിക്കൽ ടി എം എ അനുസരിച്ചിട്ടാണെങ്കിൽ ഏന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ ഭൂമി കൊടുക്കുന്ന ആ തൊരണം ഭൂമി വസൂലി മേലേക്ക് കൊടുക്കുന്ന ആ തൊരണം ഭൂമിയുടെ അല്ലെങ്കിൽ ആകർഷണം മൂലം ഉണ്ടാകുന്ന അട്രാക്ഷൻ മൂലം ഉണ്ടാകുന്ന തരണം ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പം എം മാസുള്ള ഒരു വസ്തു മനസ്സിലാക്കുക കേട്ടോ എം മാസുള്ള ഒരു വസ്തുവിലേക്ക് നമ്മൾ ഒരു ബലം കൊടുക്കുവാണ് ഒരു ഫോഴ്സ് കൊടുക്കുവാണ് അപ്പൊ അവിടെ ആക്സിലേഷൻ ഉണ്ടാവുന്നെന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ ഭൂമിയിലെ കാര്യം കൺസിഡർ ചെയ്യുവാണ് എം മാസുള്ള ഒരു വസ്തുവിലേക്ക് ഭൂമി എഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബലം കൊടുക്കുവാണ് ഇല്ല അപ്പൊ അവിടെ ആക്സിലേഷൻ ഉണ്ടാകുന്നുണ്ട് ആ ആക്സിലേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എ വെച്ചിട്ടല്ല അവിടെ ആക്സിലേഷൻ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു ആ ആക്സിലേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എക്ക് പകരം ജി വെച്ചിട്ടാണ് മനസ്സിലാവുന്നുണ്ടോ ഭൂമി കൊടുക്കുന്ന ആ ത്വരണം അല്ല ഭൂമി ആ വസ്തുവിന്മേലേക്ക് ഭൂമിയുടെ ആഷ്ണബലം മൂലം ആ വസ്തുവിൽ ഉണ്ടാകുന്ന ത്വരണത്തിനെ നമ്മൾ ജി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ജി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ നമുക്ക് ഓൾറെഡി അറിയാം എം മാസമുള്ള ഒരു വസ്തുവിലേക്ക് എഫ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഒരു തൊർണ്ണം ഉണ്ടാകുന്നുണ്ട് ആ തർണം എ ആണ് ഇവിടെ നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുന്നതിന് പകരം ഭൂമി പറയാണ് ഭൂമി ഭൂമിയും മാസമുള്ള ഒരു വസ്തുവിലേക്ക് എഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആർഷണ ബലം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഭൂമിയുടെ ആർഷണം മൂലം ഉണ്ടാകുന്ന ത്വരണമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ജി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ എന്ത് പറയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയും കേട്ടോ ദ ആക്സിലറേഷൻ ഓഫ് ഒബ്ജക്ട്സ് ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ക്ലിയർ ആയോ ആ ഭൂഗുരുത്വാകർഷണ ബലത്താൽ വസ്തുക്കൾക്ക് ഉണ്ടാകുന്ന ത്വരണമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഭൂഗുരുത്വാകർഷണ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ക്ലിയർ ആയോ അത് സ്മോൾ ലെറ്റർ ജി വെച്ചിട്ടാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പൊ മനസ്സിലായല്ലോ ആ ഭൂമിയുടെ ആർഷണബലത്താൽ ഭൂമിയുടെ ആർഷ്ണബലത്താൽ ഭൂമി കൊടുക്കുന്ന ആർഷണബലാണ് എഫ് എം മാസമുള്ള ഒരു വസ്തുവിലേക്ക് ഭൂമി ഒരു ആർഷ്ണബലം കൊടുക്കുന്നുണ്ട് അപ്പൊ അവിടെ ഉണ്ടാകുന്ന ത്വരണമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ എന്താണ് ഭൂഗുരുത്വാകർഷണ ത്വരണം ക്ലിയർ ആയോ മനസ്സിലായല്ലോ പറഞ്ഞത് നോക്കുക ദ ദ ഓഫ് ഓഫ് ബൈ ഫോഴ്സ് നോൺ ആസ് ഡ്യൂ ടു ഗ്രാവിറ്റി ഇറ്റ് ഈസ് ബിനോട്ട് ബൈ ലെറ്റർ സ്മോൾ ലെറ്റ് ബലത്താൽ ഭൂവിരുത്വാഷണം വസ്തുക്കൾക്കുണ്ടാകുന്ന ത്വരണം എന്താണ് ആ ഭൂരുത്വാഷണ തൊരണം അല്ലെങ്കിൽ ആക്സുലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നറിയപ്പെടുന്നു ഇത് ജി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പൊ ജി എന്ന് പറഞ്ഞാൽ എന്താണ് സ്മോൾ ലെറ്റർ ജി എന്ന് പറഞ്ഞാൽ എന്താണ് ആക്സിലറേഷൻ ആണ് എവിടുത്തെ ഭൂമിയുടെ ആഘോഷം മൂലമുണ്ടാകുന്ന ആക്സിലറേഷൻ അല്ലെങ്കിൽ തുരണം അല്ലെ ഭൂമിയുടെ ആകർഷണം മൂലം ഉണ്ടാകുന്ന തോരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ ആണ് സ്മോൾ ലെറ്റർ ജി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ ഇനി ഈ ജിയുടെ വാല്യൂ ആക്സിലേഷൻ യുറ്റിഗ്രാഫിറ്റി സ്മോൾ ജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം നമ്മൾ അതിനു വേണ്ടി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഭൂമി കൺസിഡർ ചെയ്യുകയാണ് എർത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണ് എർത്തിന്റെ മാസിനെ നമ്മൾ ക്യാപിറ്റൽ എം ആയിട്ട് കൺസിഡർ ചെയ്തു ആ എർത്തിന്റെ സർഫസിൽ ഒരു ഉപരിതലത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ സ്മോളം മാസുള്ള ഒരു വസ്തു ഇരിക്കുവാണ് മനസ്സിലായല്ലോ ഈ ഭൂമിയുടെ ആരം അതായത് സെൻട്രറിൽ നിന്നും ആ വസ്തുവിലേക്കുള്ള ദൂരം അതാണല്ലോ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ക്യാപിറ്റൽ ആറു ആയിട്ട് കൺസിഡർ ചെയ്യുവാണ് മനസ്സിലായല്ലോ ഒരു എം മാസുള്ള സ്മോളം മാസുള്ള ഒരു ഒബ്ജക്റ്റ് ദെൻ അത് ഇരിക്കുന്നു ഭൂമിയുടെ ഉപരിതലത്തിൽ ഇരിക്കുന്നു ക്യാപിറ്റൽ എം മാസുള്ള ഭൂമി ഭൂമിയുടെ ഉപരിതലത്തിൽ സ്മോൾ എം മാസുള്ള ഒരു വസ്തു ഇരിക്കുകയാണ് മനസ്സിലായല്ലോ അപ്പം റേഡിയോ സ്വാതന്ത്ര്ത്തം ഭൂമിയുടെ ആർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആറാണ് ക്ലിയർ ആയല്ലോ നമ്മൾ ആദ്യമേ പഠിച്ചാണ് ഗുരുത്വാകർഷണ നിയമം അല്ലെ ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ചിട്ട് ആ അവിടെ എക്സോർട്ട് ചെയ്യുന്ന എർത്തിൽ മേലെ എക്സോർട്ട് ചെയ്യുന്ന ഫോഴ്സിന് നമുക്ക് എങ്ങനെ എഴുതാ ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് നമ്മൾ എന്താണ് പഠിച്ചത് ആ എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം എൺ എം ടു നമ്മുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ് ജി ഇൻ ടു എം എൺ എം ടു ഡിവൈഡ് ബൈ ഡി സ്ക്വയർ എന്നാണ് ഇവിടെ നോക്കുക എഫ് ഇസ് ഈക്വൽ ടു എർത്തിൽ ഉണ്ടാവുന്നത് ക്യാപിറ്റൽ ജി ആണ് എർത്തിന്റെ മാസം എം വെച്ചാൽ ഭൂമിയുടെ മാസമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു അത് ക്യാപിറ്റലും എന്ന് എഴുതി എം ടു എന്ന് വെച്ചാൽ ആ വസ്തു മാസം അല്ലെ അത് നമ്മൾ നമ്മള് ആണ് ദെൻ ഇത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ റേഡിയസ് അതാണ് ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ റേഡിയസ് ആർ എന്ന് പറഞ്ഞു അപ്പൊ വിക്യേഷൻ എങ്ങനെ എഴുതാൻ സാധിക്കും ആ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഗുരുത്വാകർഷണ നിയമപ്രകാരം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സേർട്ടഡ് ബൈ ദ എർത്ത് അല്ലെ ഭൂമിയിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് അട്രാക്റ്റീവ് ഫോഴ്സ് ആകർഷണബലം എന്ന് പറഞ്ഞിരിക്കുന്ന നമുക്ക് എങ്ങനെ എഴുതാം എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി സ്മോൾ സ്മോളം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം മനസ്സിലായല്ലോ ഇനി നമുക്കറിയാം സെക്കൻഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് അറിയാമല്ലോ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ എം മാസുള്ള ഒരു വസ്തു അപ്പൊ എം മാസുള്ള ഒരു വസ്തുലേക്ക് അതിനോട് ഒരു ആക്സിലേഷൻ ഉണ്ടാവണം അതായത് ഒരു ജി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആക്സിലേഷൻ എം മാസുള്ള ഒരു വസ്തു എടുക്കുകയാണ് അതിലേക്ക് ഒരു ജി എന്ന് പറഞ്ഞിരിക്കുന്ന ആക്സിലേഷൻ ആക്സിലേഷൻ കൊടുക്കണം അപ്പൊ ജി ആക്സിലേഷൻ അല്ലെങ്കിൽ ജി ത്വർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ബലെന്ന് പറഞ്ഞിരിക്കുന്ന എഫ് ആന്ന് വിചാരിച്ചു ക്ലിയർ ആയില്ല സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് നൂറ്റന്റെ രണ്ടാം ചലന നിയമം അനുസരിച്ചിട്ട് ആ എം മാസുള്ള ഒരു വസ്തുവിലേക്ക് എന്താണ് ജി ത്വരണം ഉണ്ടാക്കണം ആ വസ്തുവിലേക്ക് ഒരു ജി ത്വരണം ഉണ്ടാക്കണം അതിനാവശ്യമായിട്ടുള്ള ഫോഴ്സിനെ നമ്മൾ എഫ് വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ സാധിക്കും ആ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻ ജി എന്ന് എഴുതാലോ മനസ്സിലാവുന്നതന്നെ പറഞ്ഞേ എം മാസുള്ള ഒരു വസ്തുവില് ജി ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സ് എഫ് ആണെന്നുണ്ടെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി എന്ന് എഴുതാ അപ്പം ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ വൺ ആയിട്ടും കൺസർ ചെയ്തു ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ ടു ആയിട്ടും കൺസിഡർ ചെയ്യുവാണ് ക്ലിയർ ആയാലോ അങ്ങനെയാണെങ്കിൽ രണ്ട് ഇക്വേഷൻ ലെഫ്റ്റ് സൈഡ് ഈക്വൽ അല്ലേ ഇടതുവശം ഈക്വൽ ആണ് അതുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാമല്ലോ അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും ആ എം ജി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റലം സ്മോളം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം ക്ലിയർ ആയാലോ രണ്ട് സൈഡിലും എം ഉണ്ട് സ്മോളം ഉണ്ട് അതെങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാം പിന്നെ മിച്ചം എന്ത് വരും ആ സ്മോൾ ജി ഈസ് ഈക്വൽ ടു ആ ക്യാപിറ്റൽ ജി ക്യാപിറ്റലം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ അപ്പൊ ഇതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ആ ജിയുടെ ഇക്വേഷൻ ജി എന്ന് വെച്ചാൽ എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ സ്മോൾ ഡി എന്ന് വെച്ചാൽ എന്താണ് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് ആ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ഏതാണ് ആ സ്മോൾ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ സോ വെരി വെരി ഇമ്പോർട്ടന്റ് വൺ കേട്ടോ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ എന്താണ് ആ ഭൂഗുരുത്വാകർഷണ തുരണം അല്ല അതിന്റെ ഇക്വേഷൻ ഏതാണ് ക്യാപിറ്റൽ ജി ക്യാപിറ്റലം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ് ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് നമ്മൾ പഠിച്ചതാണ് ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ എന്താണ് മാസ് ഓഫ് ദി എർത്ത് ഭൂമിയുടെ മാസ് മാസാണ് അല്ലേ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് റേഡിയസ് ഓഫ് ദി എർത്ത് അതായത് ഭൂമിയുടെ ആരമാണ് ക്ലിയർ ആല്ലോ അപ്പൊ ഇതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ പൂഴുത്തുഭാഷണ തോണത്തിന്റെ ഇക്വേഷൻ ജി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റലും ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇനി അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് എന്തായിരിക്കും ഇത് എന്ത് തന്നെയാണ് ആക്സലേഷൻ അല്ല അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ത് തന്നെയായിരിക്കും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയായിരിക്കും യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടോപ്പ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയല്ലോ ഇനി ഈ ഇക്വേഷൻ നോക്കിയേ സ്മോൾ ജി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്നാണ് നമ്മുടെ ഇക്വേഷൻ വന്നിരിക്കുന്നത് ക്ലിയർ ആയല്ലോ ഈ ഇക്വേഷനിൽ ഈ ഒബ്ജക്റ്റിന്റെ മാസ് ഉണ്ടോ ഒബ്ജക്റ്റിന്റെ മാസ് ഇവിടെ എം ഉണ്ടല്ലോ സ്മോൾ എം ഉണ്ടോ ആ ഒബ്ജക്റ്റിന്റെ മാസ് ഇവിടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ ഇല്ല മനസ്സിലാകുന്നുണ്ടോ അപ്പം ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ അതായത് ഭൂഗുരുത്വാകർഷണ ത്വരണത്തെ ഭൂമി ഭൂമി വസ്തുവിലേക്ക് ഒരു ആവർഷണഫലം കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് തവർണമാണ് ഭൂഗുരുത്വാകർഷണ തൊരണം എന്ന് പറഞ്ഞു ആ ഭൂഗുരുത്വകണ തുരണത്തെ മാസ് വസ്തുവിന്റെ മാസ് ആ ഒരു വസ്തു താട്ട് വീഴുവാണ് അപ്പൊ തേങ്ങ എന്ന് ചോദിച്ചാൽ ആ തേങ്ങയുടെ മാസ് അവിടെ ഡിപെൻഡ് ചെയ്യുന്നുണ്ടോ ആശ്രയിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ ഈ ഇക്വേഷൻ എന്താണ് സ്മോളം ഇല്ല അതായത് ആ വസ്തുവിന്റെ മാസ് അവിടെ ഇല്ല അപ്പൊ നമുക്ക് എന്ത് പറയാൻ സാധിക്കും ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാസ് ഓഫ് ദി ഒബ്ജക്ട് എന്ന് പറയാം അതായത് ഭൂഗുരുത്വകണ തോരണം വസ്തുവിന്റെ മാസിനെ സ്വാധീനിക്കുന്നില്ല അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് കേട്ടോ പൂരിത്വഷനെ തുരണം അല്ലെങ്കിൽ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വസ്തുവിന്റെ മാസിനെ അവിടെ ആശ്രയിക്കുന്നില്ല അല്ലെങ്കിൽ സ്വാധീനിക്കുന്നില്ല നമുക്ക് പറയാൻ സാധിക്കും ക്ലിയർ ആയല്ലോ അപ്പൊ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ച് വെച്ചോണം കൂട്ടോ സ്മോൾ ജിസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റലും ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ദ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദി ഓബ്ജക്ട് ആ പൂരിത്വ ഭാഷത്തോരണം വസ്തുവിന്റെ മാസിനെ സ്വാധീനിക്കുന്നില്ല അല്ലെങ്കിൽ ആശ്രയിക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കും ക്ലിയർ ആയല്ലോ എത്രയും കാര്യങ്ങൾ അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ നോക്കാം ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡസ് നോട്ട് ഓൺ ദ മാസ് ഓഫ് ദി ബോഡി അതായത് ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വർണം വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചോളൂ കേട്ടോ ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല ആ എന്നാണ് ഇറ്റ് വിൽ ബി സെയിം ഫോർ ഓൾ ബോഡീസ് ഫോണിങ് ടു ദർത്ത് ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലം ത്വരണം എങ്ങനെയായിരിക്കും ഒരുപോലെ ആയിരിക്കും അതായത് ഭൂമിയിലേക്ക് ഏതൊരു വസ്തു വന്ന് വീണു കഴിഞ്ഞാലും അവിടുത്തെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ആഷണ തുറ എങ്ങനെയാണ് ഒരുപോലെ ആയിരിക്കും അപ്പൊ വസ്തുവിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കാരണം എന്താണ് നമ്മുടെ ഇക്വേഷൻ ഏതാണ് ജി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ അല്ലേ ക്യാപിറ്റൽ ജി എന്ന് കോൺസ്റ്റന്റ് ആണ് മാസ് ഓഫ് ദി എർത്ത് അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് കേട്ടോ റേഡിയസ് ഓഫ് ദി എർത്ത് അതും എന്താണ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലേ അപ്പൊ അതുകൊണ്ട് ഏതൊരു വസ്തുവും താഴേക്ക് പതിക്കുമ്പോൾ അതിന്റെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ആകണ തുറന്ന എങ്ങനെയായിരിക്കും ഒരുപോലെ ആയിരിക്കും ല്ലോ അപ്പൊ നോക്കുക ഒരു വസ്തുവിന് ലഭിക്കുന്ന പൂരുത്വാഷണ തോരണത്തിന് വസ്തുവിന്റെ മാസുവായിട്ട് ബന്ധം ഇല്ല ഗുരുത്വാകണബലം വസ്തുവിന്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ ഗുരുത്വാകക്ഷണ തോരണം താഴെ വീഴുന്ന വസ്തുവിനെ ആശ്രയിക്കുന്നില്ല നമ്മൾ പറഞ്ഞല്ലേ ഗുരുത്വഷണ ബലം എന്ന് പറഞ്ഞാൽ ഞാൻ എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം എൺ എം ടു ഡിവൈഡ് ബൈ ഡി സ്ക്വയർ എന്ന് പഠിച്ചല്ലേ അപ്പൊ അതെങ്ങനെയാണ് വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഗുരുത്വാകർഷണ തോരണം അല്ലെ പൂരുത്വാഷണത്തോർണ്ണം എങ്ങനെയാണ് ആ വസ്തുവിന്റെ മാസിനെ അവിടെ ആശ്രയിക്കുന്നില്ല ഇപ്പൊ ക്ലിയർ ആയാലോ അപ്പൊ ഗുരുതാഷൻ തോരണം അല്ലെങ്കിൽ ലാക്സേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന വസ്തുവിന്റെ മാസിനെ അവിടെ ആശ്രയിക്കുന്നില്ല നമുക്ക് പറയാൻ സാധിക്കും ക്ലിയർ ആയാലോ അപ്പോൾ നോക്കിയ ഹെവി ബോഡി ആൻഡ് ലൈറ്റ് ബോഡി ആർ ഡ്രോപ് ഡൗൺ ടുഗദർ എ എ ടുഗദർ ഫ്രം സർട്ടൺ ഹൈറ്റ് വിച്ച് വൺ ടു ഫസ്റ്റ് വിച്ച് വൺ വിൽ എക്സ്പീരിയൻസ് ഗ്രേറ്റർ ആക്സലേഷൻ ഒരു നിശ്ചിത ഉയരത്തിൽ നിന്ന് മാസ് കുറഞ്ഞ വസ്തുവും മാസ് കൂടിയ വസ്തുവും ഒരുമിച്ച് താഴേക്ക് പതിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം ഏതാണ് ആദ്യം എത്തിയത് ഏതിനായിരിക്കും തോരണം കൂടുതൽ അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു ആക്സലേഷൻ ഡി ടു ഗ്രാവിറ്റി ഇൻഡിപ്പൻഡന്റ് ഓഫ് മാസ് ഓഫ് ദബ്ജക്ട് എന്ന് പറഞ്ഞു അപ്പം ഹെവി ബോഡിയും ലൈറ്റ് ബോഡിയും ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് ആയിട്ട് വിച്ച് വൺ റീച്ചഡ് ഫസ്റ്റ് രണ്ടും എങ്ങനെയാണ് സെയിം ഇല്ലേ വിച്ച് വൺ റീച്ചഡ് ഫസ്റ്റ് രണ്ടും റീച്ചഡ് എഡ സെയിം ടൈ എന്ന് പറയും രണ്ടും ഒരേ സമയത്ത് തന്നെ എത്തും ബോത്താ റീച്ചർ ദ സെയിം ടൈ എന്ന് പറയാം മനസ്സിലായില്ല അപ്പൊ രണ്ടും എങ്ങനെയാണ് ഒരേ സമയത്ത് തന്നെ എത്തും ഏതിനായിരിക്കും തൊണ്ണം കൂടുതൽ ആ ഏതിനും രണ്ടിനും എങ്ങനെയാണ് തൊർണ്ണം എങ്ങനെയാണ് ഏതിനെങ്കിലും തൊർണം കൂടുതൽ ഉണ്ടാവോ ആക്സിലേഷൻ ഡ്യൂട്ടി ഗ്രാവിറ്റി താഴേക്ക് പോകുന്ന വസ്തുവിന്റെ ആക്സിലേഷൻ ഡ്യൂട്ടി ഗ്രാവിറ്റി ഒരുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഏ തർമെങ്ങനെയാണ് ഏതിനായിരിക്കും തൊർണം ഉണ്ടായത് അല്ല രണ്ടിനും ഒരുപോലെ അല്ല സെയിം അല്ല രണ്ടിനും ഒരുപോലെയാണ് സെയിം ആക്സിലേഷൻ അല്ലെങ്കിൽ സെയിം തൊരണമാണെന്ന് നമുക്ക് പറയാം ക്ലിയർ ആയില്ല അപ്പൊ ഓർത്തിരിക്കാം ആക്സുലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പൂരിദാഷണം മൂലം ഉണ്ടാവുന്ന ആ ത്വരണം വസ്തുവിന്റെ എന്താണ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ മാസിനെ എവിടെ ഡിപെൻഡ് ചെയ്യുന്നില്ല നമുക്ക് പറയാൻ സാധിക്കും ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻസലേഷൻ ടു ഗ്രാവിറ്റി സ്മോൾ ജി ഉണ്ടല്ലോ അതിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടായിരുന്നു എന്താണ് ഇക്വേഷൻ ജി ഇസ് ഈക്വൽ ടു ആ ക്യാപിറ്റൽ ജി എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഉണ്ട് അപ്പൊ അതിന്റെ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിക്കാം എങ്ങനെയാ നോക്കാം അപ്പം ക്യാപിറ്റൽ ജിയുടെ വാല്യൂ നമുക്കറിയാം ക്യാപിറ്റൽ ജി എന്ന് വെച്ചാൽ എന്താണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് അല്ല അതിന്റെ വാല്യൂ എത്രയാണ് ക്യാപിറ്റൽ ജി ഇസ് ഈക്വൽ ടു സിക്സ് പോയിന്റ് സിക്സ് സെവൻ അല്ലേ ഇന് ടെൻ റേസ് ടു മൈനസ് ഇലവൻ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആ നമുക്ക് അറിയാം അല്ലേ ദർത്ത് തന്നിട്ടുണ്ട് സിക്സ് ഇന്റു ടെൻ റേസ് ടു ട്വന്റി ഫോർ കിലോഗ്രാം തന്നിട്ടുണ്ട് റേഡിയസ് ഔദ്യി എടുത്തെന്ന് വെച്ചാൽ സിക്സ് പോയിന്റ് ഫോർ ഇന്റു ടെൻ റേസ് ടു സിക്സ് എന്ന് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്താലോ ക്യാപിറ്റൽ ജി എന്ന് പറയുമ്പോൾ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇന്റു ടെൻ റേസ് ടു മൈനസ് ഇലവൻ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞിരിക്കുന്ന മാസ ഔദ്യാർത്ഥാ സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു ട്വന്റി ഫോർ കിലോഗ്രാം ആണ് ഡിവൈഡ് ബൈ റേഡിയസ് ഔദ്യാർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് സിക്സ് പോയിന്റ് ഫോർ ഇൻറ്റു ടെൻ റേസ് ടു സിക്സ് മീറ്റർ അത് ഹോൾ സ്ക്വയറും വരും മനസ്സിലായല്ലോ ഇതെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം മെയിനിലെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോർട്ടി പോയിന്റ് സീറോ ടു ഇന്റു ടെൻ റേസ് ടു തേർട്ടിന്ന് വരും ദൻ ഡിവൈഡ് ബൈ ഇവിടെയും വരുന്നത് സ്ക്വയർ കാണാം അപ്പൊ ഫോർട്ടി പോയിന്റ് നയൻ സിക്സ് ഇന്റു ടെൻ റേസ് ടു ട്വൽവ് എന്നും വരും കേട്ടോ ദൻ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടുന്നത് നയൻ പോയിന്റ് സെവൻ സെവൻ കിട്ടും കേട്ടോ നയൻ പോയിന്റ് സെവൻ സ്ക്വയർ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നയൻ പോയിന്റ് സെവൻ സെവൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി ഇതിനെ നമ്മൾ സാധനമായിട്ട് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ എടുക്കുന്നത് നയൻ പോയിന്റ് സെവൻ സെവൻ അല്ലേ അപ്പം നമ്മൾ എടുക്കുന്നത് നയൻ പോയിന്റ് എയ്റ്റ് ആക്കി എടുക്കും കേട്ടോ മീറ്റർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്തെന്ന് ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ പൂർത്താഷണ ജിയുടെ വാല്യൂ നിങ്ങൾ ഓർത്തണം ജിയുടെ വാല്യൂ എത്രയാണ് ജിയുടെ വാല്യൂ എന്ന് നമ്മൾ എടുക്കുന്നത് എയ്റ്റ് മീറ്റർ പേർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ അത് പ്രോബ്ലം ചെയ്യാനൊക്കെ എപ്പോഴും ആവശ്യമുള്ളതാണ് കേട്ടോ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയാണ് നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ക്ലിയർ ആയില്ല അപ്പൊ ഈ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത് വാല്യൂ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായാലോ അപ്പം ഇതെന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ് അപ്പം ഏതൊരു വസ്തു ഭൂമി ഭൂമിയിലേക്ക് വന്ന് വീഴുമ്പോ താഴേക്ക് വന്ന് വീഴുമ്പോ എന്താണ് അവിടെ ഉണ്ടാകുന്ന തുറന്നണം ആ ഒരു വസ്തുവിന്റെ തുറന്നു എന്ത് തന്നെയായിരിക്കും ഈ നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും അതിന് മാറ്റമൊന്നുമില്ല മനസ്സിലായല്ലോ മനസ്സിലായാലോ അപ്പൊ കാരണം എന്താണ് ജി ക്യാപിറ്റൽ ജി കോൺസ്റ്റന്റ് ആണ് മാസോദ്യം കോൺസ്റ്റന്റ് ആണോ റേഡിയോ സോദ്യം കോൺസ്റ്റന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു വസ്തുവും താഴേക്ക് വന്ന് വീഴുമ്പോൾ അതിന്റെ തോർണം എത്ര തന്നെയായിരിക്കും ആ നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയായിരിക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് നോക്കാനുള്ളത് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ മൂൺ ചന്ദ്രനിലെ ഗുരുത്വാഷണത്തോരണം എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ മിക്കുവേഷൻ ഇത് തന്നെയാണ് കേട്ടോ ജിഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ തന്നെയാണ് ക്യാപിറ്റൽ ജിയുടെ വാല്യൂ നമുക്കറിയാം മാസ് മാസോ മൂൺ ചന്ദ്രനിലെ മാസ് തന്നിട്ടുണ്ട് അതുപോലെ റേഡിയസ് ഒത മൂൺ ചന്ദ്രനിലെ ആരോ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് ചന്ദ്രനിലെ ഗുരുത്വാകർഷണത്തോടെ നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ എങ്ങനെയാണ് വാല്യൂസ് നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യോട്ടോ ജി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എന്ന് വെച്ചാൽ നമുക്കറിയാം എത്രയാണ് ആ സിക്സ് പോയിന്റ് സിക്സ് സെവൺ അല്ല സിക്സ് പോയിന്റ് സിക്സ് സെവൺ ഇന്റു ടെൻ റേസ് ടു മൈനസ് ഇലവൺ ആണ് ഇന്റു മാസോത മൂൺ എന്ന് പറഞ്ഞിരിക്കുന്നത് സെവൻ പോയിന്റ് ത്രീ ഫോർ ഇന്റു ടെൻ റേസ് ടു ട്വന്റി ടു ആണ് ദെൻ ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് ദ മൂൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ വൺ പോയിന്റ് സെവൻ ഫോർ ഇൻറ്റു ടെൻ റസ്റ്റ് സിക്സ് അതിൻ്റെ ഹോൾ സ്ക്വയറുമാണ് അപ്പൊ ഇത് നമ്മൾ ചെയ്യുക ഇത് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് വൺ പോയിന്റ് സിക്സ് ടു എന്ന് കിട്ടും കേട്ടോ അതായത് ആക്സേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ മൂൺ അല്ലേ എവിടുത്തെയാണ് മൂണിലെ ചന്ദ്രനിലെ ഗുരുത്വഷണത്തോടെ നമുക്ക് കിട്ടി വൺ പോയിന്റ് സിക്സ് ടു മീറ്റർ പേർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി മനസ്സിലായല്ലോ നമുക്കറിയാം ഭൂമിയിലെ ഗുരുത്ത എത്രയാണ് ജി എർത്തിലെ ഗുരുത്ത എന്ന് പറഞ്ഞാൽ എത്രയാണ് നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ചന്ദ്രനിലെ എത്രയാണ് കിട്ടിയത് വൺ പോയിന്റ് സിക്സ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ക്ലിയർ ആയല്ലോ ഇനി ഒരു കമ്പാരിസൺ ടു ഗ്രാവിറ്റി ഓൺ ദ ദ മൂൺ ബൈ ടു ഗ്രാവിറ്റി ഓൺ എർത്ത് ചന്ദ്രിലെ ഗുരുത്താഷണത്തോടും ഭൂമിയിലെ ഗുരുതാഷണത്തോണവും നമ്മൾ ഒരു കമ്പാരിസൺ നടത്തുകയാണ് അപ്പം വാല്യൂ ഓഫ് ദി ജീവ് ഓൺ ദ മൂൺ എത്രയാണ് നമുക്ക് അവിടെ കിട്ടിയത് വൺ പോയിന്റ് സിക്സ് ടുന്ന് കിട്ടിയായിരുന്നു അതുപോലെ വാല്യൂ ഓഫ് ജീവ ഓൺ ദ എർത്ത് നമുക്കറിയാം നയൻ പോയിന്റ് എയ്റ്റ് ടു ആണ് അപ്പൊ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ ഏകദേശം പോയിന്റ് വൺ സിക്സ് ത്രീ ടു സംതിങ് അങ്ങനെ വാല്യൂ വരും അപ്പൊ നമ്മളൊരു ഡിവിഷൻ ആയിട്ട് റേഷ്യോ ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ വരുന്നത് ാണ് അപ്രോക്സിമേറ്റ് വാല്യൂ വരുന്നത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ റേഷ്യോ കണ്ടപ്പോ അതായത് ചന്ദ്രന്റെ ഗുരുത്വാഷണത്തോരണവും ഭൂമിയിലെ ഗുരുത്വാഷണത്തോരണവും തമ്മിലുള്ള റേഷ്യോ ചെയ്തപ്പോ നമുക്ക് കിട്ടിയത്രയാണ് വൺ ബൈ സിക്സ് എന്ന് പറഞ്ഞു അതായത് ഭൂമിയിലെ ഗുരുത്വാഷണത്തോരണത്തിന്റെ ഭൂമിയിലെ ഗുരുത്വാഷണത്തോരണം എന്ന് വെച്ചാൽ നയൻ പോയിന്റ് എയ്റ്റ് ആണ് അതിന്റെ ഏകദേശം ആറിലൊന്നാണ് ചന്ദനിലെ ഗുരുത്വാഷണത്തോരണം ഇല്ല നമുക്ക് ഈ വാല്യൂ കാണുമ്പോ അറിയാം അല്ലെ ഭൂമിയിലെ ഗുരുതാഷൻ തോന്നണം നയൻ പോയിന്റ് എയ്റ്റ് ആണ് അതിന്റെ ഏകദേശം ആറിൽ ഒന്ന് മാത്രമേ ഉള്ളൂ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ചന്ദ്രനിലെ ഗുരുത്തവാഷൻ തോന്നണം കുറവല്ലേ വൺ പോയിന്റ് സിക്സ് ടു അല്ലേ ഭൂമിയിലെ നയൻ പോയിന്റ് എയ്റ്റ് വന്നു അപ്പം നമുക്ക് കിട്ടിയ വാല്യൂ ഇതിന്റെ റേഷ്യോ നമുക്ക് കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ആ ദ വാല്യൂ ഓൺ ദ വാല്യൂ ഓഫ് ജി ഓൺ മൂൺ ഇല്ലേ വാല്യൂ ഓഫ് ജി ഓൺ ദ മൂൺ ഈസ് അപ്രോക്സിമറ്റ്ലി വൺ ബൈ സിക്സ് ഓഫ് ദി വാല്യൂ ഓഫ് ദി ജി ഓൺ എർത്ത് എന്ന് പറയാം അതായത് ഭൂമിയിലെ ഗുരുത്വാഷ്ണത്തിന്റെ ആ ഏകദേശം ആറിലൊന്ന് ഭൂമിയിലെ ഗുരുത്വാഷ്ണരണത്തിന്റെ ഏകദേശം ആറിലൊന്നാണ് ചന്ദ്രനിലെ ഗുരുത്വാഷ്ണർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നമുക്ക് മനസ്സിലാക്കിയിരിക്കട്ടെ ചിലപ്പോ ചോദിക്കാറുണ്ടോ ചന്ദ്രനിലെ ഗുരുവാഷണത്തോരണവും ഭൂമിയിലെ ഗുരുത്വഷണത്തോണവും ഒരു കമ്പാരിസൺ നടത്തുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ആ ഭൂമിയിലെ ഗുരുത്വാഷണത്തോർണത്തിന്റെ ആറിലൊന്നും ഇല്ല ഏകദേശം ആറിലൊന്നാണ് ചന്ദ്രനിലെ ഗുരുത്വാഭാഷണ തോരണമെന്ന് നമുക്ക് പറയാൻ സാധിക്കും ക്ലിയർ ആയാലോ ഇനി നമുക്ക് നോക്കാം ഒരു പരീക്ഷണമാണ് തൂവലും നാണയം പരീക്ഷണം ഫെതർ ആൻഡ് കോയിൻ എക്സ്പെരിമെന്റ് ആണ് അപ്പം ഇതെന്ന് പറഞ്ഞിരിക്കുന്ന ആദ്യമായിട്ട് ഇത് പ്രപ്പോസ് ചെയ്തത് കൊണ്ടുവന്ന ഗലീലിയോ ഗലീലിയോ ആണ് കേട്ടോ അപ്പം നമുക്കറിയാം കടലാസും പോലെ തന്നെ കോയിനും ഒക്കെ നമ്മൾ മേളിൽ നിന്ന് താഴെട്ടിടുവാണെന്നുണ്ടെങ്കിൽ കോയിൻ താഴെട്ട് പെട്ടെന്ന് പോരും പക്ഷെ എന്താണ് കടലാസ സാവധാനം ഉള്ളത് പോകത്തുള്ളൂ അല്ലെ അതിനു കാരണം എന്താണ് അവിടെ എയറിന്റെ ഒരു പ്രതിരോധം ഇവിടെ ഉണ്ട് റെസിസ്റ്റൻസ് ഉണ്ട് അതുമൂലമാണ് ഇതിങ്ങനെ കടലാസ സാവധാനം പോകുന്നു അപ്പൊ ഇത് ആദ്യമായിട്ട് വാദിച്ചതിനെ കുറിച്ച് ഇങ്ങനെ എയറിന്റെ പ്രതിരോധം മൂലമാണ് ആദ്യമായിട്ട് വാദിച്ചത് ഗലീലിയോ ിയാണ് പക്ഷെ അതിനൊരു നമുക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം അത് തെളിയിക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പിന്നീട് ന്യൂട്ടൺ ആണ് അതിനെ തെളിയിച്ചത് അപ്പൊ ആ ഒരു പരീക്ഷണമാണ് തൂവലും നാണയവും പരീക്ഷണ അല്ലെങ്കിൽ ഫെദർ ആൻഡ് കോയിൽ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി രണ്ട് ഗ്ലാസ് ട്യൂബ് ട്യൂബെടുത്തിരിക്കുകയാണ് ഗ്ലാസ് ട്യൂബിന്റെ അകത്ത് കോയിലിനും അതുപോലെ തന്നെ ഫെദറും തൂവലും നാണയവും ഇട്ടു ഇതിൻ്റെ അത് പെട്ടെന്ന് തലതിരിച്ച് പിടിക്കുകയാണ് അപ്പൊ തലതിരിച്ച് പിടിക്കുമ്പോൾ എയർ ഉള്ള അതുകൊണ്ടാണ് ട്യൂബ് ഫിൽഡ് വിത്ത് എയർ ഉള്ള ആ ഒരു ട്യൂബിന്റെ അത് കോയിൻ ആദ്യം താഴോട്ട് പോരുന്നതാണോ ഫെദർ പറയുവാണ് അതിനുശേഷം എന്താണ് ഈ ആ അതിൻ്റെ ഉള്ളിലെ വായുവിനെ നീക്കം ചെയ്തു ഏർ വായുവിനെ നീക്കം ചെയ്തതിനു ശേഷം ഇതേ എക്സ്പീരിയൻ ചെയ്തു അപ്പൊ രണ്ടും ഒരേ വേഗത്തിൽ താഴോട്ട് വരുന്നതായിട്ട് മനസ്സിലായി അപ്പം അതിന്റെ കാരണം എന്ന് വെച്ചാൽ എയർ ഉള്ളപ്പോൾ എന്താണ് എയറിന്റെ ഒരു പ്രതിരോധം ഒരു റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാകുന്നത് വായുവിന്റെ പ്രതിരോധം മൂലമാണ് അത് തൂവൽ അവിടെ മാസ് കുറഞ്ഞുള്ള തൂവില് താഴോട്ട് പതിയെ താഴെട്ട് വരാൻ കാരണം അപ്പം അവിടെ വായു നീക്കം ചെയ്തപ്പോൾ എന്താണ് വായുവിന്റെ പ്രതിരോധം അവിടെ ഉണ്ടാകുന്നില്ല അപ്പം ഒരേ രീതിയിൽ രണ്ടും താഴോട്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ഇതാദ്യമായിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ വാദിച്ച് ഗലീലിയോ ഗോ ഗിലയാണ് പക്ഷെ അങ്ങനെ അന്ന് ആ സമയത്തൊന്നും വായുരഹിതമായിട്ടുള്ള സ്ഥലം സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു പിന്നെ ന്യൂട്രൺ ആണ് ഇതിങ്ങനെ ഇതിങ്ങനത് ിയോട് ഈ വാദം ശരിയാണെന്നൊക്കെ തെളിയിച്ചത് മനസ്സിലാവുന്ന പറഞ്ഞത് ഇതാണ് തൂവലും നാണയം പരീക്ഷണം എന്ന് പറയുന്നത് ഇത് റിലേറ്റഡ് നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ ഇഫ് മാംഗോസ് ആൻഡ് ലിവ്സ് ഫോൾ ഡൗൺ ഫ്രം എ ട്രീ അറ്റ് ദ സെയിം ടൈം ദ ഗ്രൗണ്ട് മാവിൽ നിന്ന് മാങ്ങയും ഇലയും ഒരേ സമയം പതിക്കാൻ തുടങ്ങിയാൽ അവ ഒരുമിച്ച് താഴെ എത്തുമോ എന്തായിരിക്കും കാരണം എത്തുവോ അല്ലല്ലോ മാവിൽ നിന്ന് മാങ്ങയും ഇലയും ഒരേ സമയം പതിച്ചാൽ മാങ്ങാ തറയിലെത്തി കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഇല തറയിലെത്തുന്നത് അതിന്റെ കാരണം എന്താണ് നമ്മളിപ്പോ പറഞ്ഞ എക്സ്പെരിമെന്റ് അല്ലെ വായുവിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് എയറിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഇല കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം താഴെ എത്തുന്നത് വേറെ കേസ് നോക്കുക എ പീസ് ഓഫ് പേപ്പർ ആൻഡ് എ കോയിൻ ആ ഡ്രോപ്പ് ഡൗൺ ടുഗതർ ഫ്രം എ സെയിം ഹൈറ്റ് വാട് യു ഒബ്സർവ് ഒരു കടലാസ് കഷ്ണവും ഒരു നാണയവും ഒരു ഉയരത്തിൽ നിന്ന് താഴെ ഒരുമിച്ച് താഴെ ഇടുക എന്തെന്ത നിരീക്ഷിക്കുന്നു ആ നമുക്കറിയാം നാണയം എത്തുന്നു കടലാസ് സാവധാനം എത്തും അതിന്റെയും റീസൺ എന്ന് തന്നെയാണ് ഈ നൂട്ടന്റെ തൂവലും നാണയവും പരീക്ഷണം അതായത് നമ്മൾ ഈ കേസിലൊക്കെ എങ്ങനെയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് ഈ ഒരു കാര്യത്തിലൊക്കെ എയർ എയർ അവിടെ പ്രതിരോധിക്കുന്നുണ്ട് വായു അവിടെ പ്രതിരോധിക്കുന്നുണ്ട് അതാണ് അവിടുത്തെ റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് റിപ്പീറ്റ് ആക്ടിവിറ്റി ആഫ്റ്റർ ക്രംബ്ലിംഗ് ദ പേപ്പർ വാട്ട് ഡിഫറൻസ് ഡു യു ഒബ്സർവ് നോ ഇതേ കടലാസ് ചുരുട്ടിയ ശേഷം പ്രവർത്തനം ആവർത്തിക്കുക എന്ത് വ്യത്യാസമാണ് നിരീക്ഷിച്ചത് അപ്പം കടലാസും കോയിന് കിട്ടില്ല ഇനി ആ കോയിൻ നമ്മൾ ചുരുട്ടിയ ശേഷം അപ്പോഴും എന്താണ് ചുരുട്ടിയ കടലാസ് അല്പം കൂടെ വേഗത്തിലെത്തും അല്ലെ ചുരുട്ടിയ കടലാസും മറ്റേ നിവർത്തിയിട്ടിരിക്കുന്ന കടലാസിനെ കഴിച്ചുകൂടെ വേഗത്തിലെത്തും അല്ലേ അതിന്റെ പ്രവേഗം അവിടെ വർധിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഈ എക്സ്പെരിമെന്റിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വായു ഒരു വസ്തുവിന്മേലാണ് സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് എയർ ദാറ്റ് ലൈക് ലീവ് പേപ്പർ എക്സെട്രാ ഫോൾഡ് ഡൗൺ സ്ലോലി വായു ചെലുത്തുന്ന സ്വാധീനം കാരണമാണ് ഇല തൂവൽ കടലാസ് തുടങ്ങിയവയൊക്കെ സാവധാനം പതിക്കാൻ പതിക്കുന്നത് മനസ്സിലായല്ലോ അപ്പം ഓർത്തുകൊള്ളുക വസ്തുവിന്റെ ഇങ്ങനെ എയർ ഒരു വസ്തു മൂളിന്നാട്ട് വരുമ്പോൾ എയറിന്റെ പ്രസൻസ് അവിടെ ഉണ്ട് അല്ലെങ്കിൽ എയർ അവിടെ സ്വാധീനം ചെലുത്തുന്നു എയർ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അതിന്റെ പ്രവേഗം അല്ലെ പ്രവേഗത്തിനൊക്കെ അവിടെ വ്യത്യാസം വരാൻ കാരണം അതും കൂടി ഈ കൂട്ടത്തില് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് അപ്പം അതും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണല്ലേ എന്നാണ് പൂരത്വാഷണ തുവർണ്ണമാണ് പഠിച്ചത് പൂരിത്വണ ബലത്താൽ വസ്തുക്കൾ കൊണ്ടുവന്ന തൊരണമാണ് പൂരിത്വഷണ ത്വർണം അത് സ്മോൾ ജി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ ഇക്വേഷനും കാര്യങ്ങളും എന്താ സ്മോൾ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റലും ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് കണ്ടു പിന്നെ എന്താണ് കണ്ടത് അതിന്റെ വാല്യൂ അല്ലേ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മാസിനെ ഡിപെൻഡ് എന്ന് പറഞ്ഞു വസ്തുവിന്റെ മാസിനെ ഡിപ്പൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ ആണ് അത് ഏതൊരു വസ്തുമയിലേക്കും ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്ന ഏതൊരു വസ്തുമയിലും ഉണ്ടാകുന്ന തരണം എന്ന് അത് സെയിം തന്നെയായിരിക്കും എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും അല്ല വളരെ ഇമ്പോർട്ടന്റ് ആണോ ഈ ഒരു സെക്ഷൻ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂകൃതഭാഷണം തരണം മനസ്സിലാക്കി പഠിക്കാ ക്ലിയർ ആക്കി മനസ്സിലാക്കി പഠിക്കുക ഇത് വെച്ച് പ്രോബ്ലംസ് ഒരുപാട് ചെയ്യാൻ നമുക്കുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യേണ്ടതാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കും അപ്പം ഈ ഒരു സെക്ഷൻ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് അടുത്ത സെക്ഷൻസ് വരുന്നത് കേട്ടോ അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ ക്ലിയർ ആക്കുക നല്ലോണം ക്ലിയർ ആക്കിയാലേ ഉള്ളൂ നമുക്ക് ബാക്കി പഠിക്കാൻ സാധിക്കത്തുള്ളൂ ക്ലിയർ ആക്കി പഠിക്കുക പിന്നെ ബാക്കി പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക അല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം Thank you.